കേരളത്തിന്റെ തീരാ നോവായി മാറിയ പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഒന്നാം വാർഷികം ഇന്ന്. കഴിഞ്ഞ ഓഗസ്റ്റ് 8-ന് വൈകിട്ടാണ് പച്ചക്കാട് മലയൊന്നാകെ കുത്തിയൊലിച്ച് പുത്തുമല ഗ്രാമത്തെ ഇല്ലാതാക്കിയത്. 17 പേരുടെ ജീവൻ നഷ്ടമായപ്പോൾ ഇതിൽ 5 പേരുടെ മൃതദേഹം കണ്ടെത്താനായില്ല. കേരളം കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനങ്ങളിലൊന്നാണ് പുത്തുമലയിൽ നടന്നത്. ഒരു ക്ഷേത്രം ഈ പ്രദേശത്ത് ഏതാണ്ട് ഈ ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്നു. ആ ക്ഷേത്രം, ആ പള്ളി, വീടുകൾ, ഈ എസ്റ്റേറ്റിന്റെ കാന്റീൻ, ഇതെല്ലാം തന്നെ ഇപ്പോൾ നാമാവശേഷമായിരിക്കുന്നു. പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് 11 മണിയോടെയാണ് ഇന്നലെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് വൈകിട്ട് 6 മണി വരെ ആയിരിക്കും രക്ഷാപ്രവർത്തനം നടക്കുക. അതിന്റെ ഉള്ളിൽ ആൾക്കാരുണ്ട് എന്നുള്ള അറിയാം, പക്ഷെ അവരിതുവരെ ക്യാമ്പിലേക്ക് എത്തിയിട്ടില്ല. ഇനി എവിടെയെങ്കിലും കയറി നിൽക്കുന്നുണ്ടോ, രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ഞങ്ങളത് കണ്ടത് ഞങ്ങളെ മക്കളെ എടുത്തിട്ട് ഓടി വരിക ചെയ്തത് ഇങ്ങോട്ട്. പതിവിൽ കൂടുതൽ മഴയുണ്ടായി. കിട്ടി പിന്നീട് പല ഞങ്ങൾ 17 പേരുൾപ്പെടെ എല്ലാവരും ഒരുമിച്ചാണ്. ഓഗസ്റ്റ് 8 പുത്തുമലക്കാർക്ക് മറക്കാനാകാത്ത, എന്നാൽ അവർ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദിവസം. ഇന്നും ആശങ്കയോടെ അല്ലാതെ ആ വൈകുന്നേരത്തെ ഓർക്കാൻ വയനാട്ടുകാർക്കാകില്ല. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ പെട്ടുപോയി നിസ്സഹായരായി ഈ മണ്ണിൽ ഉറങ്ങുന്നവർക്ക് പ്രണാമം. ക്യാമറമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 വയനാട്.